എന്താണേലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിൽ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ ഒരു ഇഷ്യൂസ് അത് നമുക്ക് സ്വന്തമായിട്ട് ആദ്യം സ്റ്റേഡിയം അല്ല വേണ്ടത് ട്രെയിനിങ് ഫെസിലിറ്റി ആണ് എന്നുള്ളത് കാരണം നിരന്തരം പ്രശ്നങ്ങളൊക്കെ ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പോൾ സില്ലിസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പം സ്പോർട്സ് കൗൺസിലുമായിട്ടൊരു കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല എന്നുള്ളതാണ് പനമ്പള്ളി നഗർ ഗ്രൗണ്ടിലെ ഒരു കാര്യത്തിൽ അതുപോലെ തന്നെ എസ് എൽ കെ ക്ലബ്ബുകളായിട്ടുള്ള ഫോസ കൊച്ചി അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക് എഫ്സി എന്നിവർ ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഏറ്റെടുക്കാനുള്ള രീതിയിലേക്കൊക്കെ പോവുകയാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് സോ ദാറ്റ്സ് ക്ലിയർ എനിക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു സീസണിൽ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ തന്നെയായിരിക്കും അതിനുശേഷമായിരിക്കും വിദേശത്ത് പോകുന്നെങ്കിൽ അങ്ങനെ പോവുക അല്ലെങ്കിൽ ഡുറം കപ്പിനും കൊൽക്കത്തയിലും അങ്ങനെയൊക്കെ പോകുന്നുണ്ടാകും പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആദ്യം തന്നെ ഡയറക്റ്റ് തായ്ലൻഡിലേക്ക് പോവുകയായിരുന്നു ആ അത് കഴിഞ്ഞ് ഒരാഴ്ച മുന്നേ തന്നെ കൊൽക്കത്തയിൽ എത്തുന്ന ഒരു സാഹചര്യവും ആണ് ഉണ്ടായിരുന്നത് സാധാരണ രീതിയിലാണ് ചിലപ്പം ഇവിടെ വന്നിട്ടൊക്കെ പോകുന്ന സാഹചര്യം ഇപ്പം ഡയറക്റ്റ് കൊൽക്കത്തയിലേക്കാണ് ഇപ്പം ഇനി എന്താണെങ്കിലും ഒരു രണ്ട് മൂന്ന് വീക്ക് കൊൽക്കത്തയിലും ഉണ്ടാവും അപ്പം ദാറ്റ്സ് ക്ലിയർ ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ഒരു ട്രെയിനിങ് ഫെസിലിറ്റി നോക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു സില്ലീസിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഗ്രൗണ്ടിലേക്കായിരിക്കും മാറുക ഇനി എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം നമുക്ക് അങ്ങനെ ഒരുപാട് ഗ്രൗണ്ട്സ് ഒന്നും അല്ല ഇപ്പം പറയാൻ പറ്റുകയാണെങ്കിൽ മഹാരാജാസും അല്ലെങ്കിൽ ചോയ്സ്കൂള് ഒക്കെ പറയാൻ പറ്റും പക്ഷേ മഹാരാജാസിൻ്റെ സാഹചര്യം എനിക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ മാച്ചസും അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോൾ കെ ഡബ്ല്യുൽ അല്ലെങ്കിൽ കെ പി എൽ അങ്ങനെ മറ്റ് ഏജ് ഗ്രൂപ്പിൻ്റെയും മറ്റ് പല മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ എത്രത്തോളം ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ് പിന്നെ ചോയ്സ് സ്കൂളിൽ നമ്മൾ എനിക്കൊന്നും ആദ്യകാല സീസണിലൊക്കെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പം ഏതെങ്കിലും ഒരു സ്റ്റേഡിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗമായിട്ടാണോ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് വരുന്നതെന്ന് അറിയത്തില്ല കാരണം കേരളത്തിൽ ട്രെയിനിങ്ങേ ചെയ്തിട്ടില്ലല്ലോ അപ്പം രണ്ട് മാസം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടികൾ നോക്കാനാണോ അതിൻ്റെ വാർത്തകളൊന്നും ഇതേവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഇനി ഞാൻ ഇവിടുത്തെ ഒരു അവസ്ഥ കൂടി പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് വന്ന സമയത്ത് നമുക്ക് നാല് ഫിഫ സ്റ്റാൻഡറിലുള്ള ട്രെയിനിങ് ഗ്രൗണ്ടുകൾ ലഭിച്ചിരുന്നു മഹാരാജാസ് പനമ്പള്ളി നഗർ ഫോട്ടുവെച്ച് വെളി ഗ്രൗണ്ട് ആൻഡ് ഫോട്ടോ വെച്ച് പരേഡ് ഗ്രൗണ്ട് അപ്പോൾ ഇത് മഹാരാജാസ് ഗ്രൗണ്ട് ഈ പറഞ്ഞ പോലെ പല മാച്ചസൊക്കെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് അത് മെയിൻറ്റൈൻ ചെയ്തൊക്കെ പോകുന്നുണ്ട് പനമ്പള്ളി എന്ന് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് ലീസിനടുത്ത് അപ്പോൾ അവിടെയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്കറിയത്തില്ല എന്താണ് ഈ ഫോട്ട് കൊച്ചിയിലുള്ള രണ്ട് ഗ്രൗണ്ടുകളുടെ അവസ്ഥ എന്നുള്ളത് അക്കാലത്ത് തന്നെ ആ ഫോട്ട് കൊച്ചി ഗ്രൗണ്ടുകൾക്ക് അവിടുത്തെ എന്താ കാര്യങ്ങൾ മുറയ്ക്ക് നടക്കുന്നില്ല അവിടെ പശു കയറി പുല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ് സോ നിലവിലത്തെ സാഹചര്യം എന്താണെന്നുള്ളത് അറിയത്തില്ല നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ ഒരു ഗ്രൗണ്ടോ സ്റ്റേഡിയം എന്ത് വന്നാലും പണിയും അത് മെയിൻറ്റെയിൻ ചെയ്യില്ല പിന്നെ കാട് പിടിക്കും കൃഷി നടക്കും അങ്ങനെ പോവും പുതിയ ഗ്രൗണ്ട് വരും ഇത് തന്നെ റിപ്പീറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ നടന്നു നടന്നുകഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നവർക്ക് കീശ വീർപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ എന്ത് പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയല്ലേ പ്രൂഫ് അതായത് വീണ്ടും വീണ്ടും പുതിയ സ്റ്റേഡിയംസും ഗ്രൗണ്ട്സും ഒക്കെ വരാൻ പോകുന്നു അതിൻ്റെ പ്ലാൻസ് ഇടുന്നു തറക്കല്ലിൽ എന്നൊക്കെ പറയുന്നു പക്ഷേ ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തത് അതല്ലേ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ കഴിഞ്ഞ വീടുകളിൽ തന്നെ പറഞ്ഞു ഇപ്പം മഞ്ചേരിയിലുള്ള ആ സ്റ്റേഡിയം തന്നെ റെനോവേറ്റ് ചെയ്ത് നല്ല രൂപത്തിലാക്കി കഴിഞ്ഞാൽ ഇപ്പം ഒരു വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പുതിയൊരു സ്റ്റേഡിയം പണിയേണ്ട പോലും ആവശ്യകത അവിടെ വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ട്രെയിനിങ് ഫെസിലിറ്റിയുടെ ആവശ്യകത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും ഇവിടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് അത്രയും എമൗണ്ട് ഒന്നും വേണ്ടി എടുത്തില്ല ഒരു ട്രെയിനിങ് ഫെസിലിറ്റി ചെയ്യാൻ പിന്നെ ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിന് മാത്രമല്ല ഇപ്പോൾ റിസർവ് സൈഡ് ആണെങ്കിലും ഇപ്പം അണ്ടർ എയ്റ്റീൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ തേർട്ടി ഇങ്ങനെയുള്ള ജൂനിയർ കാറ്റഗറികൾക്കൊക്കെ ആണെങ്കിലും ട്രെയിൻ ചെയ്യാൻ ഗ്രൗണ്ട് വേണം അവർക്ക് അത്യാവശ്യം മാച്ച് കളിക്കാനൊക്കെ വേണം അപ്പം ഐലി ക്ലബ്ബായിട്ടുള്ള ശ്രീനിധി എസ് സി പോലും നമുക്കറിയാം അവർക്ക് സ്വന്തമായിട്ടൊരു ഫെസിലിറ്റി അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് അവർ കളിക്കുന്ന സ്റ്റേഡിയം അത്ര വലിയ കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയം ഒന്നും പക്ഷേ പക്ഷെ അവർക്കുണ്ട് സ്റ്റേഡിയം സ്വന്തമായിട്ട് അതുപോലെ തന്നെ അവർക്കൊരു ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ട് അപ്പം ആ രീതിയിൽ ഒന്ന് രണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടുകൾ ഉള്ളൊരു രീതിയിലെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം നേരിടേണ്ടി വരും ഇത് നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണ് അപ്പം ഇത് പരിഹരിക്കാൻ പരിഹരിക്കുമ്പം ഇത്രയും വർഷങ്ങളായല്ലോ ഈ ഒരു എനിക്ക് പറഞ്ഞതാണ് ഇത്ര മാസത്തിനുള്ളിൽ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് നടക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കില്ല സ്റ്റേഡിയം എന്നൊക്കെ പറയുന്നത് ഒരു പറഞ്ഞല്ലോ പൈ ഒരു ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആയി അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ അതിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല സോ ട്രെയിൻ ഫെസിലിറ്റി അത് നെസസറി ആകുന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെ മാറുന്നു അതിനെപ്പറ്റി ക്ലബ്ബ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ചിന്തിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ബാക്കി നോക്കാം എന്നാണ് നിങ്ങളുടെ ഒപ്പിനിയൻ ഉറപ്പായിട്ടും കമ്പോസിൽ അവരുടെ കണിക്കാൻ ഷാൻ സനിക്കുക